കൊട്ടാരക്കരയിൽ നിന്നാണ്. എന്ത് വേണം? ഉടനെ ഇവിടെ എത്താൻ ഒരു കത്തുണ്ടായിരുന്നു. കത്ത് കിട്ടിയിട്ട് കൊട്ടാരക്കരയിൽ നിന്ന് വരിക. ഐ സി. ആ ഗോമതി മാർക്കറ്റിൽ പോയിട്ട് വരൂ. വരൂ. പുലമൺ ജംഗ്ഷനിൽ കൊച്ചുവിളയിൽ അച്യുതൻ നായർ അല്ലേ? അതെന്റെ വിലാസമാണ്. എഴുതിയത് ഞാനാണ്. ഉടനെ വരണമെന്ന് എഴുതിയിരുന്നു. എന്തിനാണാവോ? നിങ്ങളുടെ മകളെ അടുത്ത വീട്ടിലാണ് താമസിപ്പിച്ചിരിക്കുന്നത് അല്ലേ? അതെ. എന്റെ മകൻ ഇവിടെ ഉള്ളത് കൊണ്ടായിരിക്കും. മനസ്സിലായില്ലല്ലോ. മകൾക്ക് പ്രമോഷൻ വേണമെങ്കിൽ വേറെ മാർഗം നോക്കണം. എന്റെ മകനെ കയ്യിലെടുത്തിട്ടാണെങ്കിൽ അത് നടക്കില്ല. ഇപ്പൊ ഒട്ടും മനസ്സിലായില്ല. അവളെ ഇന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം. എന്റെ മകന്റെ ഓഫീസിൽ ജോലി ചെയ്യാനും ഞാൻ സമ്മതിക്കില്ല. അതിപ്പോ അവൾ താമസിക്കുന്നത് അവളുടെ അപ്പച്ചയുടെ വീട്ടിലാണ്, ജോലി ചെയ്യുന്നത് സർക്കാർ ഓഫീസിലും. ഈ രണ്ട് സ്ഥലങ്ങളിലും നിങ്ങളുടെ സമ്മതം ആവശ്യമാണോ? ഇക്കാരം പറയരുത്. എന്റെ മകന്റെ നേരെ കയ്യും കലാശവും കാണിക്കുന്ന ഒരുത്തി എന്റെ ബംഗ്ലാവിന്റെ മുമ്പിൽ താമസിക്കുവാനോ അവന്റെ ഓഫീസിൽ ജോലി ചെയ്യാനോ പാടില്ല. കയ്യും കലാശവും കാണിച്ചെന്നോ? ഞാൻ കണ്ട ആരുമാണ് പറഞ്ഞത്, ആരും പറഞ്ഞറിഞ്ഞല്ല. പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. ഞാൻ അവളെ അങ്ങനെയല്ല വളർത്തിയത്. താൻ വളർത്തിയതിന്റെ വിശേഷമാണ് ഇപ്പൊ പറഞ്ഞത്. കണ്ട് തേ പിടിച്ചോളൊന്നും എന്റെ മകനെ വലവിശി പിടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മകനെ പറ്റി ഇപ്പൊ പറഞ്ഞത് നിങ്ങളുടെ അന്തസ്സിന് ചേർന്നതായിരിക്കും, പക്ഷെ എന്റെ അന്തസ്സിന് ചേർന്നതല്ല. അതുകൊണ്ട് ഞാൻ മറുപടി പറയുന്നില്ല. തന്റെ ഒരു അന്തസ്സ്? വരുന്ന ഒരു യു പി സ്കൂൾ അധ്യാപകൻ എന്താ വാടോ അന്തസ്സ്? നിങ്ങൾക്കത് മനസ്സിലാവില്ല. കാരണം ശിക്ഷിക്കലായിരുന്നു നിങ്ങളുടെ തൊഴിൽ. ഞാൻ പഠിപ്പിക്കുകയായിരുന്നു. ഓ, ഒരു വിജ്ഞാനകോശം അല്ല പഠിപ്പിക്കുന്ന ആളിനെ വിജ്ഞാനകോശമെന്നല്ല പറയുന്നത്, അധ്യാപകനെന്നാ. ഒരു അധ്യാപകനായ എനിക്ക് നിങ്ങളുടെ ഭാഷയിലും സംസാരിക്കാൻ അറിയാം. എന്നിട്ടും ഞാൻ സംസാരിക്കാത്തതെന്താണെന്ന് അറിയാമോ? പ്രാണഭയം കൊണ്ട്. വിവരദോഷം പറയാൻ തോന്നുന്നവരെ കുറെ കൂടി ബഹുമാനപൂർവ്വം സംബോധന ചെയ്യേണ്ടതാണ്. പക്ഷെ അതിനുള്ള അർഹത നിങ്ങൾക്കില്ല. നിങ്ങൾ പറഞ്ഞ വാക്ക് ഞാൻ തിരിച്ച് പറയില്ല. വരട്ടെ. നീ എന്നെ ചോദ്യം ചെയ്യുന്നു? ആരാടാ ഈ അച്യുതൻ നായർ എന്ന് പറയുന്ന നരപ്പാളി? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ അച്ഛൻ. റിട്ടയർഡ് ജഡ്ജ് വസുന്ധരാ മേനന്റെ മകനെ സ്നേഹിക്കാൻ വെറുമൊരു പീറവാദ്യാരുടെ മകളോ? ലക്ഷ്യമില്ലേ നിനക്കിത് പറയാൻ? ജഡ്ജും വാദ്യാരൊന്നും ഇവിടെ പ്രശ്നമല്ല. ഞാൻ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന പെണ്ണ കാര്യം പറഞ്ഞ അത്രയ്ക്ക് ധിക്കാരമോ? ഞാൻ പ്രസവിച്ച് പൊന്നു പോലെ വളർത്തിക്കൊണ്ടുവന്ന നിനക്ക് എന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ എങ്ങനെ ധൈര്യം വന്നു? വിശദീകരണങ്ങളൊക്കെ നമുക്ക് പിന്നീടാവാം. അച്യുതൻ നായർ വന്നിട്ട് എന്തുണ്ടായെന്ന് പറയൂ. ഇന്നോളം ഒരുവനും എന്റെ മുഖത്ത് നീ പറഞ്ഞിട്ടില്ലാത്ത ആഭാസ തലങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് പോയി. വടി കൊടുത്ത് അടി വാങ്ങിയെന്ന് പറയൂ. ഇല്ലെങ്കിൽ കൊട്ടാരക്കര ആ മനുഷ്യൻ ഇവിടെ വന്ന് ഈ ബംഗ്ലാവിൽ കയറിയെന്ന് അമ്മയോട് പറഞ്ഞിട്ട് പോവില്ല. ഞാൻ പോയി ആ മനുഷ്യനോട് അമ്മയ്ക്ക് വേണ്ടി മാപ്പി വെച്ചിട്ട് വരാം. നീ എവിടെ പോകുന്നു? പറഞ്ഞില്ലേ മാപ്പി വയ്ക്കാനെന്ന്? നീ എന്റെ മുഖത്ത് തുപ്പരുത്. തുപ്പു നിറത്ത് മുഖം വയ്ക്കരുത്. പോയിട്ട് വരാം. ബാക്കി കാര്യങ്ങൾ വന്നിട്ട് സംസാരിക്കാം. നീ പോകരുത്. പോവും. ബാലാ, അമ്മ സ്വയം മറക്കരുത്. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. നമസ്തേ.
ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കാനാണ് വന്നത്. മാപ്പോ? എന്റെ അമ്മ എന്തെങ്കിലുമൊക്കെ അനാവശ്യങ്ങൾ പറഞ്ഞിരിക്കും, അതിന് അമ്മയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിങ്ങളുടെ അമ്മ എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞതെന്നറിയാമോ? ക്ഷമിക്കണം, അമ്മ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. എല്ലാവർക്കും ഉണ്ട് മനുഷ്യ പ്രത്യേക സ്വഭാവങ്ങൾ, എനിക്കും ഉണ്ട്. എന്നിട്ട് ഞാൻ ക്ഷമിച്ചത്? ദയവീത് അതൊക്കെ മറക്കണം. മനസ്സിന് വിഷമമുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കാതിരിക്കുകയും പറയാതിരിക്കുകയും ചെയ്യുന്നില്ല ഭംഗി. സ്വന്തം കാര്യത്തിൽ ഈ വേദാന്തം മറന്നുപോകും. അതുപോട്ടെ, മാപ്പറാനല്ലേ വന്നത്, പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ പോവാ, എനിക്ക് ട്യൂഷനുള്ള നോട്ട് തയ്യാറാക്കണം. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, അത് കുറച്ചുകൂടി കഴിഞ്ഞ് പറഞ്ഞാൽ മതിയെന്നാണ് കരുതിയിരുന്നത്. ഉണ്ടായത് എന്തൊക്കെയാണെന്ന് ഗീത പറഞ്ഞിരിക്കും. എന്തൊക്കെയോ പറയുന്നത് കേട്ടു. അപ്പോൾ പിന്നെ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ഗീതെ എനിക്ക് വിവാഹം ചെയ്തു തരണം. നിങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു, ഞങ്ങളുടെ വിവാഹം നടത്തി. വിവാഹം? എന്റെ ഈ ശരീരത്തിൽ ജീവനുണ്ടെങ്കിൽ? മോളെ, അച്ഛൻ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ പേരടിച്ചിരുന്നു വിളിച്ച സ്ത്രീ അവിടെയുള്ളത്? ഞാൻ അങ്ങനെയല്ലെന്ന് അറിയാവുന്ന ഒരു പുരുഷൻ കൂടി അവിടെ ഇല്ലാച്ച എന്റെ ബാലേട്ടൻ. മോളെ, അവരൊക്കെ വലിയവരാ, നമ്മൾ പാവങ്ങളാ. അതിന്റെ ബുദ്ധിമുട്ട് ഗീത അനുഭവിക്കേണ്ടവരില്ല. അനുഭവിക്കേണ്ടി വന്നാൽ തന്നെ സാരമില്ല, സഹിക്കാൻ എനിക്കറിയാം. മരിച്ചുപോയ അമ്മയെ ഓർത്തെങ്കിലും അച്ഛനെതിരെ പറയരുത്. ഇനി എനിക്കൊന്നും പറയാനില്ല മോളെ, ഒന്നും പറയാനില്ല. എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരും, എന്നിട്ട് വിവാഹത്തിൽ നിന്ന് നിശ്ചയിച്ചാൽ മതി. ഞാൻ മറ്റേ സാർ. മോളെ, ഒന്നുകൂടെ ആലോചിക്കും മോളെ, ഈ ബന്ധം കൂടിയ തീരുന്നുണ്ടോ? ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞതാണ് അച്ഛൻ, ഞങ്ങളെ അനുഗ്രഹിക്കണം. പറഞ്ഞു. എന്നിട്ട് തന്നോ മാപ്പ്? തന്നു, മാപ്പും വാക്കും തന്നു. വാക്കോ? അതെ, മകളെ വിവാഹം ചെയ്തു തരാമെന്ന് വാക്ക് തന്നു. പ്ലീസ്, അമ്മയ്ക്ക് പ്രഷറിന് അസുഖമുള്ളതാണ്, കൂടുതൽ സ്ട്രെയിൻ എടുത്താൽ ബുദ്ധിമുട്ട് എനിക്കാണ്. ആശുപത്രി ഇരിക്കാൻ ഞാൻ വേണം. എനിക്കിനി ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമില്ല. എന്റെ സമ്മതമില്ലാതെ നിനക്കിഷ്ടമല്ലേ? ആ ചോദ്യം ഒന്ന് തിരിച്ചിട്ടൂടെ അമ്മേ. ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെണ്ണിനെ അമ്മ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടാൽ കാര്യം തീർന്നില്ലേ? നീ വിവാഹം ചെയ്യാൻ പോകുന്ന ആരെയാണെന്ന് ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അവർക്ക് വാക്കും കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അവിടല്ലേ കുഴഞ്ഞു പോയത്? അമ്മയും വാക്ക് മാറ്റി പറയണ്ടേ? ഞാൻ വാക്ക് മാറ്റാനോ? നിന്നെ പ്രസവിച്ച ഞാനാണെങ്കിൽ കൊടുത്ത വാക്കിന് മാറ്റം ഉണ്ടാവില്ല. ഇതിപ്പോ ആകെ കുഴയല്ലേ അമ്മ? അല്ല, അമ്മ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണ് ഏതാണെന്ന് അറിയത്തത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഏതാണാവോ പെണ്ണ്? ഉന്നേറ്റ സഹോദരി രാധിക. വെരി ഗുഡ്, നല്ല പെണ്ണ്. വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്, സ്വത്തുണ്ട്, കുടുംബ പാരമ്പര്യമുണ്ട്. ഇനി എന്താ വേണം? സ്നേഹം വേണം. അതില്ലമ്മേ, സ്നേഹിക്കുന്ന ഞാനും ഗീതയും തമ്മിലാണ്. ഗീത അവളുടെ പേരവിടെ വേണ്ടി പോരുത്. ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ അവളോട് വരില്ല. ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ അവളോട് വരും. ചേച്ചിക്ക് എന്ത് വേണം? നിനക്ക് അമ്മയുടെ മുന്നിൽ ഒന്ന് തോറ്റു കൊടുത്തൂടെ? നമ്മുടെ അമ്മയല്ലേ, അമ്മയുടെ മുന്നിൽ തോൽക്കുന്ന മക്കൾക്ക് നന്മ മാത്രമേ ഉണ്ടാകൂ. ഈ സാരോപദേശം ചേച്ചിയുടെ കാര്യം വന്നപ്പോ എവിടെ പോയി? അന്ന് അലയനും ചേച്ചി സ്നേഹപരവശരായി നടന്നിരുന്ന കാലത്തും അമ്മ എവിടെയല്ലായിരുന്നോ? അന്ന് എന്താ ചേച്ചി വിട്ടു കൊടുക്കായിരുന്നേ? ഇത് വെറും ഒരു പറട്ട വാദിയാരുടെ മകൾ. ഒരു വെടക്ക ചേച്ചിയുടെ മകൻ എന്ന് അവര് പറഞ്ഞാലോ? എന്താ പറഞ്ഞൂടെ? പറഞ്ഞാൽ ഒരു ചുക്കം ചെയ്യാൻ പോകുന്നില്ല. എന്തൊക്കെയോ ചെയ്ത് കളയാമെന്ന് തോന്നിയേക്കും, അത് പഴയ അധികാരത്തിന്റെ കരുവാണ്. ബാല, നീ ആരോടാ സംസാരിക്കുന്നത് എന്ന് അറിയാമോ? നമ്മളെ പ്രസവിച്ച അമ്മയോടാ. ചേച്ചി, പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയാവില്ല, അകവും പുറവും നിറയെ അലിവും സ്നേഹവും വേണം. അതാണ് അമ്മ. എനിക്ക് ഒന്നില്ലടാ. ഇതിനെല്ലാം കാരണക്കാരൻ നിങ്ങൾ ഒരുത്തിയാണ്. സഹോദരന്റെ മകളെ വിളിച്ച് വീട്ടിൽ നിർത്തിയിട്ട് എന്റെ മകളെ വശീകരിച്ചെടുത്തിരിക്കുന്നു. പക്ഷെ അവനെ ഞാൻ വിട്ടുതരുമെന്ന് കരുതണ്ട. നടന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു, എന്നിട്ടും വിശ്വാസമാകുന്നില്ലെങ്കിൽ ഇറങ്ങി പോണല്ലേ? അത്രയും ഞാൻ പറയുന്നില്ല, അനാവശ്യം പറയാതിരിക്കെങ്കിലും വേണം. പറഞ്ഞതാണോ അനാവശ്യം? നിങ്ങൾ ചെയ്തതോ? എങ്ങനെയെങ്കിലും ഒരു ബന്ധമുണ്ടാക്കിയെടുത്തിട്ട് ഞങ്ങളുടെ ബംഗ്ലാവിൽ വിരുന്ന് വന്നാ കൊള്ളാമെന്ന് മോഹമുണ്ടല്ലേ? അടി പെണ്ണെ,
നീ പഠിപ്പിക്കുന്നത് കോളേജിലാണെങ്കിലും നിനക്ക് വിവരമില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. ഞങ്ങളുടെ വീട് ചെറുതാണെങ്കിലും ഇതിനകത്ത് കഴിയുമ്പോ ഉള്ള മനസ്സുകൊണ്ടല്ലോ അത് നിന്റെ വങ്കളായി കാണുകയില്ല. എന്റെ പട്ടി വരും അങ്ങോട്ട്. കാലില്ലെങ്കിലും വാലിലൊന്ന് വീഴുന്ന കേട്ടില്ലേ? എന്റെ കാലേ മുറിഞ്ഞിട്ടുള്ളൂ, നാവ് മുറിഞ്ഞിട്ടില്ല. ആ നാവോട് ഞാൻ മുറിച്ചെടുക്കും, സൂക്ഷിച്ചോ. പെരുമോളെ, അവർക്ക് എന്താ ഒന്നെ ഭ്രാന്ത്? അല്ലാതെന്താ? ഈ കണക്കിന് ഈ സ്ത്രീ നിരപരാധികളായ എത്ര പേരെ തൂക്കിക്കൊന്നു.